ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വ്ളോഗ് വിത്ത് ശ്രീ. നമ്മൾ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് നിറം, അതായത് നമ്മുടെ ഡാർക്ക് സർക്കിൾസ്. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഒരു പേടിയാണ്, അയ്യോ കുറച്ചും കൂടെ ഏജ് തോന്നിക്കോ. സത്യമാണ്, നമ്മുടെ കണ്ണ് ഒന്ന് കുഴിഞ്ഞു പോകുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഇരുന്നിരിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഏജ് തോന്നിക്കാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതലാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വെയിൽ ഓവറായിട്ട് കൂടുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്ട്രെസ്, നമ്മുടെ ഉറക്കക്കുറവ്, പിന്നെ എന്താ പാരമ്പര്യമായിട്ട് മേ ബി വരാം, അതുപോലെ തന്നെ ഡീഹൈഡ്രേഷൻ, വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പം, ഇതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറം വരാനുള്ള ഒരു കാരണമാണ്. അപ്പം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഈ പ്രോബ്ലം മാറി കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കുക, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ മെയിനായിട്ടും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഓവറായിട്ട് നമ്മൾ ഫോണിൻ്റെ യൂസേജ്, പിന്നെ കൂടുതൽ നേരം കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇരിക്കുക, ഇതൊക്കെ ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണങ്ങളാണ്. അപ്പം നമ്മൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് ഒരു ഒരു പരിധി വരെ ഈ ഡാർക്ക് സർക്കിൾസ് നമുക്ക് മാറ്റി കിട്ടുന്നതാണ്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഡാർക്ക് സർക്കിൾസ് മാറ്റാം, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ സാധനമാണ് തക്കാളി. തക്കാളിയും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും, അതായത് രണ്ടും കൂടെ ജ്യൂസ് ആക്കുക. ചെറുനാരങ്ങയുടെ നീരും തക്കാളിയുടെ നീരും കൂടെ എടുത്തുള്ള ആ ഒരു ജ്യൂസ് എടുത്തിട്ട് നമ്മൾ ഒരു കോട്ടൺ പാഡിൽ അങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ കണ്ണിൻ്റെ ഈ ചുറ്റും ഇങ്ങനെ വട്ടത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ കണ്ണിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കത് എടുത്തു മാറ്റിയതിന് ശേഷം വാഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസമെങ്കിലും ഇങ്ങനെ എന്തായാലും ചെയ്യുക. ഒരു 3-4 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ചെറുനാരങ്ങ എന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് 2-3 തവണ ഉപയോഗിക്കാൻ പറയുന്നത്. അത് നമ്മൾ ആ ചെറുനാരങ്ങയുടെ നീര് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല, തക്കാളിൻ്റെ നീരും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ. തക്കാളി നമ്മുടെ സ്കിന്നിൻ്റെ കളറൊന്ന് വരാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനൊക്കെ വളരെ ബെസ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു സാധനമാണ് നമ്മുടെ കുക്കുംബർ. കുക്കുംബർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് ഈ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അത് അടിയിൽ കണ്ണിൻ്റെ അടിയിലായിട്ടും, അതായത് ഇങ്ങനെ ഇതിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കോട്ടൺ പാഡിലാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ആ ജ്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ജസ്റ്റ് സ്ലൈസ് ആക്കി എടുത്തിട്ട് ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതിൽ വെച്ച് കൊടുക്കുന്നതും നല്ലൊരു മെത്തേഡാണ്. അത് നമുക്ക് ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതായത് നമ്മുടെ പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണ, മീൻസ് നമ്മൾ ഈ പാക്കേജിംഗ് ആയിട്ട് വരുന്നതല്ല, നമുക്ക് മാക്സിമം നമുക്ക് ആട്ടിയെടുക്കില്ലേ അങ്ങനത്തെ വെളിച്ചെണ്ണയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ കുറച്ചെടുത്തിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഇതിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. മീൻസ് അധികം പുഷ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല, അപ്പോൾ കുറച്ചുകൂടെ കണ്ണ് ഉള്ളിലേക്ക് പോകാനുള്ള ചാൻസ് ആണുള്ളത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മെല്ലെ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് രാവിലെ എന്ത് ചെയ്യുക, ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് എന്നും ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട്, ആ ഒരു ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. കാരണം ഈ വെളിച്ചെണ്ണയിൽ ഒരുപാട് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇൻ്റെ കണ്ടൻ്റ് ഒക്കെ ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനമാണ് പൊട്ടറ്റോ, നമ്മുടെ ഉരുളക്കിഴങ്ങ്. ഒന്നെങ്കിൽ നിങ്ങൾക്കത് സ്ലൈസ് ചെയ്തിട്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ജ്യൂസ് പോലെ ആക്കിയിട്ട് അതെടുത്തിട്ട് കോട്ടൺ പാഡിൽ മുക്കിയിട്ട് ഇതുപോലെ വട്ടത്തിൽ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ ജ്യൂസ് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഏത് മെത്തേഡിലൂടെ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല, നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കൂടിയാണ് നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്ന സാധനം. അപ്പം അതും നിങ്ങൾക്ക് നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് തരുന്നതായിരിക്കും. ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി, എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്താൽ അതൊക്കെ പ്രശ്നമായി പോകും. റോസ് വാട്ടറും അതുപോലെ തന്നെ അടിപൊളിയായിട്ടൊരു സാധനമാണ്. നല്ല റോസ് വാട്ടർ എടുത്തിട്ട് നമുക്ക് അതും ഈ കണ്ണിൻ്റെ ചുറ്റും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ജെന്റിലി പതുക്കെ മസാജ് ചെയ്തിട്ട് അത് 10-15 മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം നമുക്ക് റോസ് വാട്ടറും വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇനിയിപ്പോൾ റോസ് വാട്ടർ കുറച്ചധികം നേരം ഇരുന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല സൂത്തം ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒന്ന് മോയ്സ്ചറൈസ് ആവാൻ വേണ്ടിയിട്ടൊക്കെ ഈ സംഭവം സഹായിക്കുന്നുണ്ട്. അതായത് റോസ് വാട്ടർ വളരെ ഹെൽപ്ഫുള്ളാണ്. കൂടാണ്ട് നല്ലൊരു ടോണർ കൂടിയാണ് നമ്മുടെ ഈ റോസ് വാട്ടർ. ഇപ്പം നമുക്ക് പ്യുവറായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും.
പിന്നെയുള്ളൊരു സാധനമാണ് പാല്. പാല് നല്ലോണം നമ്മൾ തണുപ്പിച്ച ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് അതും ഇങ്ങനെ കണ്ണിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലതാണ്. അത് നമുക്കൊരു 10-20 മിനിറ്റ് കണ്ണിൻ്റെ ചുറ്റും ഇങ്ങനെ ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് അതെടുത്തിട്ട് വാഷ് ചെയ്തത് നല്ല നോർമൽ വെള്ളം, അതായത് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിലോ വാഷ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നുള്ളൊരു സാധനമാണ് ടീ ബാഗ്. നമ്മുടെ വീട്ടിലൊന്നും കോമൺ ആയിട്ട് അങ്ങനെ കാണാറില്ല, നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ. അങ്ങനത്തെ 2 ടീ ബാഗ് എടുത്തിട്ട് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ, നല്ല ക്ലീൻ ആയിട്ടുള്ള തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കുക, അതായത് ഫ്രിഡ്ജിൽ വെക്കുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം അത് നമ്മുടെ ഇതിലിങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതും നല്ലൊരു സാധനമാണ്. നമ്മുടെ ഡാർക്ക് സർക്കിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം ഡാർക്ക് സർക്കിൾസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുക, അല്ലെങ്കിൽ ആ ഒരു ടെൻഷനുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 1 മാസം അല്ലെങ്കിൽ 1-3 ആഴ്ച നിങ്ങൾ ഇതെന്തായാലും ഉപയോഗിച്ച് നോക്കണം. 1-2 ദിവസം ഉപയോഗിച്ചിട്ട് മാറ്റമില്ലാന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമ്മൾ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് കിട്ടുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കണം, അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക, മൊബൈലിലെ യൂസേജ് കുറയ്ക്കുക, ഇതൊക്കെ പറ്റുകയാണെങ്കിൽ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് വേഗം കിട്ടും. അതായത് പെട്ടെന്ന് തന്നെ ഇത് ഉപയോഗിക്കുന്നതോടൊപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ആ ഡാർക്ക് സർക്കിൾസിനെ വേഗം തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.